പറയുന്നത് അപ്രായോഗികമാണെന്ന് എല്ലാവർക്കും അറിയാം. ഇന്ത്യ മുന്നണി നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് ശക്തമായി കോൺഗ്രസ് അധ്യക്ഷൻ ആ നിലപാട് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് ബഹുജന ശ്രദ്ധ ജനകീയ വിഷയങ്ങൾ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം മാത്രമാണ്. അതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിഞ്ഞു. പാർലമെന്റിൽ എതിർക്കും, തീർച്ചയായിട്ടും എതിർക്കും. എങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത്, അപ്പൊ എത്ര അസംബ്ലി ഡിസോൾവ് ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത്? മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ഇതിനകത്ത് വേണ്ടത് ഒരു ഒരു ഇത്തരം കാര്യങ്ങൾ വളരെ ധൃതി പിടിച്ചെടുക്കേണ്ട തീരുമാനങ്ങളാണോ? രാഷ്ട്രീയ പാർട്ടികളുമായി വിളിച്ചുകൂട്ടി അവരുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ? കമ്മീഷൻ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടികളോട് ആലോചിക്കാതെ ഒരു കമ്മീഷൻ റിപ്പോർട്ട് കിട്ടിയ ഉടനെ ആ തീരുമാനം അംഗീകരിച്ച് പ്രഖ്യാപനം നടത്തുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെ പറ്റും? മോദി സർക്കാർ അധികാരത്തിൽ എന്തൊക്കെ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടോ അതെല്ലാം പാലിക്കുന്നുണ്ടോ? അവര് പാലിക്കുമെന്ന്, വാഗ്ദാനം പാലിക്കുമെന്ന് പറയുന്നത് വാക്കുകളിലും പേപ്പറിലും മാത്രമേ ഉള്ളൂ, പ്രവൃത്തി ഭാഗത്തിൽ ഒന്നും എത്തിയിട്ടില്ല. ഈ കാര്യം അതുപോലെ തന്നെ വരാൻ വേണ്ടി പോകുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ എൻഡിഎ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് 4:30 ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ട് അതിനുവേണ്ടി മാത്രമായിട്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ ഇപ്പോൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അവർ തീക്കൊള്ളി കൊണ്ട് ചൊറിയാണ് ചെയ്യുന്നത്. രാജ്യവ്യാപകമായി കോൺഗ്രസ് പ്രവർത്തകരും രാഹുൽ ഗാന്ധിയെ സ്നേഹിക്കുന്ന പാവപ്പെട്ട ജനങ്ങളും വളരെ ആശങ്കാകുലരാണ്. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഒരാൾ പറയുന്നു രാഹുൽ ഗാന്ധിയുടെ നാക്ക് കട്ട് ചെയ്താൽ 15 ലക്ഷം രൂപ കൊടുക്കും. മറ്റൊരാൾ പറയുന്നു ഇന്ദിരാഗാന്ധിക്ക് വന്ന അതേ ഗതി രാഹുൽ ഗാന്ധിക്കും വരും. മറ്റൊരു കേന്ദ്രമന്ത്രി പറയുന്നു രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ നമ്പർ 1 ടെററിസ്റ്റ് ആണെന്ന് പറയും. ഞങ്ങൾ കുറച്ച് ദിവസമായി കാത്തു നിൽക്കുകയായിരുന്നു. ഉത്തരവാദപ്പെട്ട BJP ഗവൺമെന്റ് പ്രധാനമന്ത്രി ഇതിന് മറുപടി പറയും, അവരോട് ക്ഷമ പറയാൻ ആവശ്യപ്പെടും. കാരണം ഒരു വ്യക്തിയെ കൊല്ലാൻ വേണ്ടിയിട്ട്, ഒരു വ്യക്തിയുടെ നാക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് ഒക്കെയുള്ള ആഹ്വാനം ഉണ്ടാകുമ്പോൾ, അത് ഉത്തരവാദപ്പെട്ടവരിൽ നിന്നുണ്ടാകുമ്പോൾ, അത് കൺട്രോൾ ചെയ്യേണ്ടവർ കൺട്രോൾ ചെയ്യുന്നതാണ് ഞങ്ങൾ ഇതുവരെ പ്രതീക്ഷിച്ചത്. പക്ഷേ കൺട്രോൾ ചെയ്തിട്ടില്ല ഞങ്ങളുടെ. അതുകൊണ്ട് ഇവർ വിചാരിക്കേണ്ട ഞങ്ങളാരും പേടിച്ചുവിടുന്നവരല്ല. രാഹുൽ ഗാന്ധി പേടിച്ചുവിടുവായിരുന്നെങ്കിൽ 4000 കിലോമീറ്റർ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഒരു സുരക്ഷയില്ലാതെ യാത്ര ചെയ്യോ? കാശ്മീരിൽ പോലും ഞങ്ങൾക്ക് സുരക്ഷ പിൻവലിച്ചിരുന്നു. പ്രധാനമന്ത്രി മോഡിക്ക് കഴിയുമോ 4000 പോയിട്ട് 40 കിലോമീറ്റർ ഇതുപോലെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ? ഞങ്ങളാരും പേടിച്ചുവിടുന്നവരല്ല. പക്ഷേ രാജ്യത്തെ ജനങ്ങൾ, പാവപ്പെട്ടവർ ഇഷ്ടപ്പെടുന്ന നാടിന്റെ ഗതിയനുസരിച്ച് ആശയങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു നേതാവിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോൺസ്പിറസി ഗൂഢാലോചനയാണ് ഇതിന്റെ പിന്നിൽ നിന്ന് ഞങ്ങൾ വ്യക്തമായിട്ട് സംശയിക്കുന്നു. കാരണം അതാണ് പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ഒക്കെ മൗനം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചു ഞങ്ങൾക്ക് 2 ദുഃഖകരമായ അനുഭവങ്ങളുണ്ട്, ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും. അതുകൊണ്ടാണ് ഞങ്ങളുടെ പ്രവർത്തകർ, രാജീവ് ഗാന്ധിയുടെ ആവുന്നത് ഇഷ്ടപ്പെടുന്നവർ ഇത് കേട്ടിട്ട് ഈ ഗൂഢാലോചന എന്തെങ്കിലും ഉണ്ടോ എന്ന് സംശയിക്കുന്നു. അതുകൊണ്ട് BJP വിചാരിക്കേണ്ട, രാഹുൽ ഗാന്ധിയുടെ നാക്ക് മുറിക്കുമെന്ന് പറയും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് പ്രായോഗികമല്ല എന്നത് ഒരിക്കൽ കൂടി കോൺഗ്രസ് ആവർത്തിക്കുന്നു. ഇത് നടപ്പാക്കാൻ അനുവദിക്കില്ല, ബില്ലിനെ പാർലമെന്റിൽ എതിർക്കും എന്നുള്ളതാണ് KC വേണുഗോപാൽ വ്യക്തമാക്കുന്നത്.